ഇന്ന് നമുക്ക് നല്ലൊരു യമനി മന്തിയുടെ റെസിപ്പി നോക്കാം ഇപ്പോ യമനി മന്തിയാണല്ലോ താരം നല്ല പെർഫെക്റ്റ് കുക്കായിട്ടുള്ള യമനി മന്തിയാണ് ഇന്ന് പോകുന്നത് ഒരുപാട് സ്പൈസസ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്ന മന്തി റെസിപ്പിയാണിത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് മറ്റു മന്തികളിൽ നിന്നും വ്യത്യസ്തമായി നല്ല രുചിയും ഫ്ലേവറുമുള്ള മന്തി റെസിപ്പിയാണ് യമനി മന്തി അപ്പോൾ ഈ നല്ല രുചിയൂറും യമനി മന്തി എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്ന് നോക്കാം ഇത് റെഡിയാക്കുന്നതിന് വേണ്ടി ആദ്യം മസാല പ്രിപ്പയർ ചെയ്യണം അതിനുവേണ്ടി ഒരു മിക്സിയുടെ ഗ്രൈൻഡിംഗ് ജാറിലേക്ക് അര ടേബിൾ സ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം രണ്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം ഇതിങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറാണ് ഇതിനുള്ളത് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഇനി ഇതൊരു ചെറിയ ബൗളിലേക്ക് മാറ്റാം ഈ പൊടിച്ചെടുത്ത മസാല മിക്സ് ബൗളിലേക്ക് മാറ്റിയ ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കിലോ ചിക്കനുള്ള അളവാണ് പറയുന്നത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂണോളം ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം വെർജിൻ ഒലീവ് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒലീവ് കൂടി ചേർത്ത ശേഷം ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഒരു കിലോ ഉള്ള ഒരു ഫുൾ ചിക്കന് വേണ്ടിയിട്ടുള്ള മസാലയാണ് ഇത് ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കൈകൊണ്ട് നന്നായി തിരുമ്മി തേച്ച് പിടിപ്പിക്കണം ഒരു കിലോ ചിക്കൻ ഏകദേശം എട്ട് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നന്നായി മസാല തേച്ച് പിടിപ്പിക്കാം ചിക്കൻ വേണമെങ്കിൽ സ്കിന്നോട് കൂടി തന്നെ ഉപയോഗിക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ സ്കിൻ റിമൂവ് ചെയ്ത ചിക്കനാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ച ശേഷം ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നന്നായി മസാല പിടിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചിക്കൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം മൂന്ന് കപ്പ് സെല്ല ബസുമതി റൈസ് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഇരുപത് മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വയ്ക്കാം സെല്ല ബസുമതി റൈസിന് പകരം നോർമൽ ബസുമതി റൈസ് യൂസ് ചെയ്താലും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇനി ഒരു പ്ലേറ്റിൽ ഒരു ബേ ലീഫ് ഒരു കഷ്ണം പട്ട മൂന്ന് ഗ്രാമ്പൂ കാൽ ടേബിൾ സ്പൂൺ നല്ല ജീരകം കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് അര ടേബിൾ സ്പൂൺ മല്ലി അഞ്ച് ഏലക്ക ഒരു ഡ്രൈ ലെമൺ എന്നിവ മാറ്റി വയ്ക്കാം റൈസ് റെഡിയാക്കുന്നതിന് വേണ്ടി ഒരു ബിരിയാണി പോട്ട് അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം നന്നായി ഹീറ്റായി വരുന്ന സമയത്ത് കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം സൺഫ്ലവർ ഓയിൽ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഒരു ചെറിയ സവാള ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ ക്യാപ്സിക്കം ചെറുതായി ചോപ്പ് ചെയ്തതാണ് വലിയ ക്യാപ്സിക്കമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഹാഫ് മതിയാകും ഇനി ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കണം നന്നായി വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് നേരത്തെ മാറ്റിവെച്ച ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം സവാളയുടെ കളർ ഒന്ന് ചേഞ്ച് ആകുന്നത് വരെ ഇത് വഴറ്റിയെടുക്കണം സവാളയുടെ കളർ കളറ് ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് സോക്ക് ഇത് വെച്ച റൈസ് നന്നായി ഡ്രെയിൻ ചെയ്ത ശേഷം ചേർത്ത് കൊടുക്കാം റൈസ് ചേർത്ത് കൊടുത്ത ശേഷം അഞ്ച് മിനിറ്റ് ഇതുപോലെ തന്നെ സോട്ട് ചെയ്തെടുക്കണം നന്നായൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നന്നായി റൈസ് ചൂടാകുന്നതുവരെ ഇതിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം റൈസ് കുക്കായി കിട്ടുന്നതിന് വേണ്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നോർമൽ വാട്ടറാണ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നോർമൽ വാട്ടർ ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ റൈസ് നന്നായി മിക്സായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം മൂന്ന് കപ്പ് റൈസിന് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള കണക്കിനാണ് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഫ്ലെയിം ലോയിലാക്കി വെക്കണം ഫ്ലെയിം ലോയിലാക്കി വെച്ച ശേഷം ഇതൊന്ന് ഫോയിൽ പേപ്പർ വെച്ച് നന്നായി കവർ ചെയ്ത് കൊടുക്കണം പോട്ടിൻ്റെ മുകൾ ഭാഗം ഫോയിൽ പേപ്പർ കൊണ്ട് നല്ല ടൈറ്റായിട്ട് തന്നെ കവർ ചെയ്ത് കൊടുക്കണം ഇതേപോലെ നന്നായി ടൈറ്റ് ചെയ്ത് കവർ ചെയ്ത് കൊടുക്കണം വക്കുള്ള പോട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് ടൈറ്റായിട്ട് കവർ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇനി ഒരു ഫോയിൽ പേപ്പർ കൂടി വെച്ച് നന്നായി കവർ ചെയ്തെടുക്കാം ഈ രീതിയിൽ രണ്ട് ഫോയിൽ പേപ്പർ കൊണ്ട് നല്ല കട്ടിയിൽ കവർ ചെയ്തെടുക്കണം ഇനി ഇത് ഫോർക്ക് വെച്ച് ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കാം ഇതിന് മുകളിലാണ് ചിക്കൻ വെക്കേണ്ടത് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇതിനു മുകളിൽ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം റൈസ് കുക്കാവുന്ന അതേ ആവി വെള്ളം തട്ടി ചിക്കനും നന്നായി കുക്കായി കിട്ടും ചിക്കൻ ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്ത ശേഷം ഫോയിൽ പേപ്പർ കൊണ്ട് മുകളിൽ കവർ ചെയ്ത് കൊടുക്കാം രണ്ട് ഫോയിൽ പേപ്പർ കൊണ്ട് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കണം നല്ല കട്ടിക്ക് തന്നെ കവർ ചെയ്ത് കൊടുക്കണം ആവി ഒട്ടും പുറത്തു പോകാത്ത രീതിയിൽ കവർ ചെയ്ത് കൊടുക്കണം ഇനി ഇതിൻ്റെ മുകളിൽ ബിരിയാണി പോട്ടിൻ്റെ കൊണ്ട് കവർ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് നാൽപ്പത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം ഒട്ടും ആവി പുറത്ത് പോകാതെ നാൽപ്പത് മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി കൊടുക്കാം ഇനി ഫോയിൽ പേപ്പർ ഓപ്പൺ ചെയ്ത് നോക്കാം നാൽപ്പത് മിനിറ്റ് ആയപ്പോൾ ചിക്കൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട് നല്ല ചൂടാണ് കേട്ടോ ആവി ഒട്ടും പുറത്തു പോകാതിരിക്കുന്നതിന് വേണ്ടി വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ വെയിറ്റ് വെച്ച് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ വെയിറ്റ് വെച്ചാണ് ഒട്ടും ആവി പുറത്തു പോകാതെ കുക്ക് ചെയ്തെടുത്തത് ചിക്കൻ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് എല്ലിൽ നിന്നൊക്കെ വിട്ട് കിട്ടുന്ന പരുവത്തിലാണ് മാംസരിക്കുന്നത് നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട് ചിക്കൻ നല്ല ചൂടാണ് കേട്ടോ ഇനി നമുക്കിത് പതുക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ഫോയിൽ പേപ്പർ റിമൂവ് ചെയ്യാം കണ്ടോ റൈസ് നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട് ചിക്കനിലെ നെയ്യൊക്കെ ഉരുകി റൈസിൻ്റെ മുകളിൽ വീണിട്ടുണ്ട് ഇനി റൈസ് ഒന്ന് പതുക്കെ മിക്സ് ചെയ്തെടുക്കണം പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കരുത് പതിയെ പതിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് സ്പീഡിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചോറ് ഉടഞ്ഞു പോകും ചോറ് ഒട്ടും ഉടഞ്ഞു പോകാതെ പതുക്കെ പതുക്കെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് ചാർക്കോൾ കൊണ്ട് ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കണം സ്മോക്കി ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർ മാത്രം ഈ സ്റ്റെപ്പ് ചെയ്താൽ മതി അല്ലാത്തവർക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ് റൈസിന് മുകളിൽ ഇതുപോലെ ചിക്കൻ നിരത്തി വെച്ച് കൊടുക്കാം റൈസിന് ചുറ്റിനുമായിട്ട് വേണം ചിക്കൻ നിരത്തി വെച്ച് കൊടുക്കാൻ ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഒരു സ്റ്റീൽ ബൗൾ ഇറക്കി വെച്ച് കൊടുക്കാം ഈ സ്റ്റീൽ ബൗളിലേക്ക് ചാർക്കോൾ കത്തിച്ചത് വെച്ച് കൊടുക്കാം ഇനി സ്റ്റീൽ ബൗളിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം ഇതിന് സ്മോക്ക് വരാൻ തുടങ്ങുമ്പോൾ തന്നെ പോട്ടിൻ്റെ മൂടി ക്ലോസ് ചെയ്യണം ഒട്ടും സ്മോക്ക് പുറത്തു പോകാതെ ടൈറ്റ് ആയിട്ട് തന്നെ ക്ലോസ് ചെയ്തെടുക്കണം ഇങ്ങനൊരു അഞ്ച് മിനിറ്റ് വെച്ച ശേഷം ഇത് ഓപ്പൺ ചെയ്യാം ആ റെസ്റ്റോറൻ്റിൽ കിട്ടുന്ന അതേ മന്തിയുടെ മണം ഈശാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം ചിക്കൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം ഇനി സെർവിംഗ് ബൗളിലേക്ക് ആദ്യം റൈസ് നിരത്തി വെച്ച് കൊടുക്കാം അതിന് മുകളിൽ ഇതുപോലെ ചിക്കൻ പീസസ് നിരത്തി വെച്ച് കൊടുക്കാം നല്ല ഫ്ലേവറും രുചിയുമുള്ള മന്തി റെസിപ്പിയാണ് കേട്ടോ യമിനി മന്തി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ ഇതിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ തന്നെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഓടി വരും മന്തി തിന്നാനായിട്ട് അപ്പോൾ സ്മെല്ലടിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ മക്കൾ മന്തി തിന്നാൻ റെഡി ആയിരിക്കുകയാണ് ഇത് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാൻ പോവാണ് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് അറിയിക്കാനും മറക്കരുത്